സോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തേക്കുന്ന നോട്ട്സ് അല്ലെങ്കിൽ ഫയൽസ് ഒരു PDF ഫയലായി കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ ആദ്യം എൻ്റെ സാംസങ് നോട്ട്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഒരു നോട്ട് നിങ്ങൾക്ക് വേണ്ടി ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ആ നോട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആ നോട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആദ്യം സേവ് ചെയ്യണം. അതിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളുടെ സ്ക്രീനിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ കാണാൻ പറ്റുന്ന ആ 3 ഡോട്ട്സിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ആ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ പ്രിൻ്റ് എന്നുള്ള അതിനെ സെലക്ട് ചെയ്യുക. പ്രിൻ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് പ്രിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതല്ലാതെ നിങ്ങളുടെ സ്ക്രീനിൻ്റെ സൈഡിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് PDF എന്ന് എഴുതിയിരിക്കുന്ന ഒരു യെല്ലോ ബട്ടൺ കാണാൻ സാധിക്കും. ആ യെല്ലോ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഇന്റേണൽ സ്റ്റോറേജിൽ ചെല്ലുന്നതാണ്. നിങ്ങളുടെ ഇന്റേണൽ സ്റ്റോറേജിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ കാർഡ്ബോർഡ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിലാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ PDF ഫയലിനെ കാർഡ്ബോർഡ് എന്ന് പറഞ്ഞ ഈ ഫോൾഡറിൽ സേവ് ചെയ്യും. അതിനുവേണ്ടി ഡൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഈ ഫയൽ ഒരു PDF ഫയലായി മാറി ആ കാർഡ്ബോർഡ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ സേവ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ഫോണിലെ ഫയൽസ് എന്ന് പറഞ്ഞതിനകത്ത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇൻറ്റേണൽ സ്റ്റോറേജ് സെക്ഷനിൽ പോയി. ഇനി ഞാൻ കാർഡ്ബോർഡ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ കയറിയപ്പോൾ എനിക്ക് സാംസങ് നോട്ട്സ് എന്നുള്ള ഒരു PDF കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത അതേ ഫയലാണിത്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സ് അല്ലെങ്കിൽ ഫയൽസിനെ PDF ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം എൻ്റെ ചാനൽ DTM മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും തോറും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോസ് കൊണ്ടുവരാൻ ഒരു എൻകറേജ്മെൻറ്റ് കിട്ടും. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. സോ ബൈ ബൈ ഗായ്സ്.